Assalamualaikum, welcome back to another vlog. Appo innathe nammude oru food vlog aanu innu nammal undaikkan povunnathu chapatiyude koodeyokke namukku kazhikkan pattunna oru egg roast okke polathe oru dish aanu. Appo adiyettaana channel kaanunnathengil subscribe cheya, like cheya, share cheya, comment kooda cheya. Appo ellarkkum innathe video like swagatham. Appo firstly namukku oil olichu kodukkam. അപ്പോൾ ദാ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുഴുവനായിട്ടും ഇടാം, അരിഞ്ഞിട്ട് ചെറുതാക്കിയിട്ട് വേണമെങ്കിലും ഇടാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇത് മൂന്നും അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ വയറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് അതിലേക്കൊരു 5-6 അല്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും സവാളയും കൂടെ ഒരുമിച്ചിട്ട് അടിച്ചൊരു പേസ്റ്റാണത്. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആ പേസ്റ്റ് എങ്ങനെ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സവാള ക്യൂബായിട്ട് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ തക്കാളിയും ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്ത ആ ഒരു പേസ്റ്റാണ് ഇതപ്പോൾ ഇത് ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ, കാരണം നമ്മൾ സവാളയും തക്കാളിയും ഒന്നും കുക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ നേരെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചിലപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത്ര നേരം നമ്മൾ കുക്ക് ചെയ്യുക, ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി വരും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുക്കായി വരുമ്പോൾ അതിൻ്റെ കളറ് തനിയെ മാറും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് ഇപ്പോൾ ഇതാ കണ്ടില്ലേ, കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഇത് ഡ്രൈ ആവാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അത് കുറച്ചും കൂടെ കുക്കാവട്ടെ. മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ടക്കറി ഏകദേശം നല്ല രീതിയിൽ തിളക്കണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു പേസ്റ്റൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാം വെള്ളമൊക്കെ പറ്റി ഒരുവിധം തിക്കായിട്ട്, തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് ആ ഒരു മസാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ച മണമൊക്കെ, ആ പൊടികളുടെ എല്ലാ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇപ്പോൾ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, നമ്മുടെ ആ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ആവേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിതൊരു മസാല ടൈപ്പാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് കാരണം ഒരുപാട് വെള്ളം ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം എടുക്കാം കേട്ടോ, പച്ചവെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് തിളയ്ക്കും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഉപ്പൊന്ന് നോക്കാം, നമ്മൾ ആകെ കുറച്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ കറി നല്ല തിക്കുമായിട്ടുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. അത് മുട്ട ആണെങ്കിൽ ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ മുട്ടയുടെ ഉള്ളിൽ ശരിക്കും പിടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ആൻഡ് ബൈ ബൈ.